ഹലോ കൂട്ടുകാരെ, ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയുടെ പ്രാധാന്യം മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് June 5 ലോക പരിസ്ഥിതി ദിനം. വരും തലമുറക്കായി കരുതി വെക്കാം നമ്മുടെ ഈ പച്ചപ്പിനെ, നമ്മുടെ ഈ തണലിനെ, നമ്മുടെ ഈ ജീവജാലങ്ങളെ. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനം. മരം ഒരു വരവാണ്. മരങ്ങൾ നമ്മുടെ പ്രകൃതിയെ നിസാരമായി കാണരുതെന്നും അതിന്റെ മൂല്യങ്ങളെ മാനിക്കണമെന്നും ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനാണ് നമ്മൾ ഈ ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ചരിത്രം എന്താണ്? ലോക പരിസ്ഥിതിയുടെ ചരിത്രം എന്ന് പറയുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചുള്ള അവബോധം മനുഷ്യർക്കിടയിൽ വളർത്താനും അതുമായി ബന്ധപ്പെട്ട കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യലുമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 1974 മുതലാണ് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി ദിനാചരണം ആരംഭിച്ചത്. 1972 UN പൊതുസഭ ലോക പരിസ്ഥിതി ദിനം ആചരിക്കാൻ തീരുമാനിച്ചു. ഇതിനുശേഷം 2 വർഷത്തിന് ശേഷമാണ് ആദ്യത്തെ പരിസ്ഥിതി ദിനം ആചരിച്ചത്. ഒരു ഭൂമിക്ക് മാത്രം എന്നതായിരുന്നു അന്നത്തെ വിഷയം. പരിസ്ഥിതി ദിനം ആഘോഷിക്കാനായി 1974 മുതൽ വർഷം തോറും വ്യത്യസ്തമായ ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മരം ഒരു വരവാണ്. മരങ്ങൾ മനുഷ്യനെ ഭൂമിയിൽ ജീവിക്കാൻ സഹായിക്കുന്നു. ആണ് നമുക്ക് ശ്വസിക്കാൻ ദോഷ്യം വരുന്നത്. അതുകൊണ്ട് മരം വെട്ടരുത്. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അതിനായി ഇപ്പോൾ നമുക്ക് തൈതരണം. എന്താണ് ഈ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം? എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് വർഷം തോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവ ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും തന്മൂലം ആഗോളതാപനം ഉണ്ടാകുകയും ചെയ്യുന്നു. മരങ്ങളും കാടുകളും സംരക്ഷിക്കുക, വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക, അതിലൂടെ ആഗോള പരിസ്ഥിതി സന്തുലനവും കാലാവസ്ഥ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക വഴി ഓസോൺ വിള്ളലിന് കാരണമാവുകയും ആഗോളതാപനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഗ്രീൻ ഹൗസ് വാതകങ്ങൾ പരമാവധി കുറക്കാനുള്ള ശേഷി കൈവരിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഈ 2021 ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ തീം എന്ന് പറയുന്നത് എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ ആണ്. പരിസ്ഥിതി പുനഃസ്ഥാപനം, ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനമാണ്. പാകിസ്ഥാനാണ് അതിന്റെ ലോക അടിസ്ഥാനത്തിൽ ആഗോളതലത്തിൽ അതിന്റെ ആതിഥ്യം വഹിക്കുന്നത്. പുനഃസംഘടിപ്പിക്കുക, പുനർനിർമ്മിക്കുക, പുനഃസ്ഥാപിക്കുക എന്നതാണ് ഈ 2021 പരിസ്ഥിതിയുടെ പ്രധാന ലക്ഷ്യം. ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിച്ച് പുനഃസ്ഥാപിക്കാനുള്ള പതിറ്റാണ്ടുകളുടെ തുടക്കമായി കൊണ്ടാണ് ഈ പരിസ്ഥിതി ദിനത്തെ ഐക്യരാഷ്ട്രസഭ പരിഗണിക്കുന്നത്. നമുക്ക് ശ്വസിക്കാൻ ശുദ്ധവായുവും കുടിക്കാൻ ശുദ്ധമായ ജലവും വേണ്ടേ?
വിളവ് തരുന്ന ഗുണമേന്മയുള്ള നല്ല മണ്ണ് വേണ്ടേ? ഭൂമിയിലെ മനുഷ്യജീവിതം അതിമനോഹരമാക്കേണ്ടേ? മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരം തന്നെ നമ്മുടെ ഈ പ്രകൃതിയല്ലേ? പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള പുതിയ കാലത്തെ രീതികളെല്ലാം മനുഷ്യന് തിരിച്ചടി നൽകുമെന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രകൃതിയെക്കുറിച്ച് ഒട്ടും ആശങ്കയില്ലാതെ ജീവിത സൗകര്യങ്ങൾ മാത്രം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇപ്പോഴത്തെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ പരിപാടികൾ പ്രകൃതിയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് അതിൻ്റെ അടിത്തറ ഇളക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മനുഷ്യനുള്ളത്. പരിസ്ഥിതിയുടെ പ്രാധാന്യം വീണ്ടും ഓർമ്മിപ്പിക്കാനും പുതിയ തലമുറയ്ക്ക് പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം നൽകാനുമാണ് ജൂൺ 5 നമ്മൾ പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ഈ ലോക പരിസ്ഥിതിന് പ്രാധാന്യം എന്താണ്? ഈ ഭൂമി വരും തലമുറക്ക് കൂടി ആവശ്യമുള്ളതാണ്. നമുക്ക് ജീവിച്ച് പോകാനുള്ളത് മാത്രമല്ല, വരും തലമുറക്ക് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇത് നിലനിർത്തണം. അതിന് ആവശ്യമായ നടപടികൾ ആഗോളതലത്തിൽ ചർച്ച ചെയ്യണം. അതിനാണ് നമ്മൾ ലോക പരിസ്ഥിതി വേൾഡ് എൻവയോൺമെന്റൽ ഡേ ആഘോഷിക്കുന്നത്. ആഗോളതാപനം, സമുദ്ര മലിനീകരണം, ജീവികളുടെ സംരക്ഷണം, അമിത ജനസംഖ്യ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, സുസ്ഥിര ഉപഭോഗം തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ഈ ദിനത്തിൽ നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട വിപത്താണ് മലിനീകരണം എന്ന് പറയുന്നത്. പ്രകൃതിയുടെ ക്ഷയത്തിന് വൻതോതിൽ കാരണമാകുന്നത് തന്നെ മലിനീകരണമാണ്, പൊല്യൂഷനാണ്. ഈ ലോകം നേരിടുന്നതിൽ ഏറ്റവും വലിയ ഭീഷണിയും ഇത് തന്നെയാണ്. മനുഷ്യന്റെ അശാസ്ത്രീയമായ സംസ്കരണം, മണ്ണ്, ജലം, വായു എന്നിവയെ വളരെ ദോഷകരമായി നമ്മൾ ബാധിക്കുന്നുണ്ടെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. മണ്ണ് മലിനീകരണവും ജലമലിനീകരണവും പോലെ തന്നെ വലിയ വിപത്താണ് വായു മലിനീകരണം, എയർ പൊല്യൂഷൻ. വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും പുക അത് വർദ്ധിക്കാൻ കാരണമാക്കുന്നു. നാം നിത്യേന ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷൻ എന്നിവയിൽ നിന്നും പുറന്തള്ളുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ ഭൂമിയുടെ സംരക്ഷണ കവചമായ ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാക്കുകയും അത് നശിപ്പിക്കുകയും ഓസോൺ പാളിക്കുണ്ടാകുന്ന കേടുപാട് വഴി അപകടകരമായ അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുകയും അതുവഴി ജീവജാലങ്ങളുടെ ജീവനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നശിപ്പിക്കാനും അത് കാരണമാകും. മഹാത്മാഗാന്ധിജി പറയുന്നത്, നമ്മൾ ലോകത്തിന്റെ വനങ്ങളോട് ചെയ്യുന്നത് നമ്മോട് പരസ്പരം ചെയ്യുന്നതിന്റെ പ്രതിഫലനമാണ്. നമ്മൾ നല്ല വായുവിനും നല്ല വെള്ളത്തിനും വേണ്ടി പുതിയ ജീവിതം തുടങ്ങാൻ സമയമായിരിക്കുന്നു കൂട്ടുകാരെ. നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രകൃതി അതിൻ്റെ പതിന്മടങ്ങ് രൂപത്തിൽ നമ്മോട് തിരിച്ചടിക്കും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമെല്ലാം നമ്മുടെ കേരളത്തിലും വ്യത്യസ്ത സംസ്ഥാനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഉദാഹരണങ്ങളാണ് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമായി നമ്മൾ കരുതേണ്ടതാണ്. അതിനാവശ്യമുള്ള വ്യത്യസ്ത സ്റ്റെപ്പുകൾ നമ്മളാണ് എടുക്കേണ്ടത്. നമ്മളാൽ കഴിയുന്ന ഏതൊരു കാര്യം പ്രകൃതിക്ക് ചെയ്തു കൊടുക്കുക. എന്താണ് നമ്മളാൽ കഴിയുന്നത്? പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, അതുപോലെ തന്നെ വനങ്ങൾ നശിപ്പിക്കാതിരിക്കുക. ഓരോ മരം വെട്ടുന്തോറും അതിന് പതിന്മടങ്ങ് വ്യത്യസ്തമായി കൊണ്ട് നമ്മൾ മരങ്ങള്, വ്യത്യസ്ത സസ്യങ്ങള്, ചെടികള് നട്ടുപിടിപ്പിച്ചുകൊണ്ട് വ്യത്യസ്തമായ പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള കാര്യപരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. Okay.
കൂട്ടുകാരെ, എല്ലാവർക്കും ലോക പരിസ്ഥിതി ആശംസകൾ. വേൾഡ് എൻവയോൺമെന്റ് ഡേ. നമ്മളാൽ കഴിയുന്ന ഒരു പണിയാണ് ഇതിൽ ഒരു മരമെങ്കിലും വെച്ചുപിടിപ്പിക്കുക. മരം ഒരു വരമാണല്ലോ. മരം നമ്മളെ വ്യത്യസ്ത കാര്യങ്ങൾക്ക് സഹായിക്കുന്നു. മരങ്ങൾ കൂടി ചേർന്നു കൊണ്ടാണ് വനം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭൂമി നമ്മുടെ വീടാണ്. ആ വീടിനെ നമ്മൾ തന്നെ നശിപ്പിക്കരുത്. അതിൻ്റെ വൃത്തിയും പച്ചപ്പും നിർത്താൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. പരിസ്ഥിതി വൃത്തിയായി നിലനിർത്തുക, മരങ്ങളെ സംരക്ഷിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, വൃത്തിയുള്ള നഗരമാക്കുക, ഹരിത നഗരമാവണം, ഹരിത ഗ്രാമമാവണം, ശുദ്ധവും ഹരിതവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന് നാം പ്രതിജ്ഞയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രപഞ്ചത്തിന് ഇത്രയും മനോഹരവും ഊർജസ്വലവും സജീവമായ മറ്റൊരു സ്ഥലമില്ലാത്തതിനാൽ നമ്മുടെ ഈ ഭൂമിയെ, നമ്മുടെ ഈ ഗ്രഹത്തെ പച്ചപ്പ് നിലനിർത്തേണ്ട ആവശ്യം വളരെ നിർബന്ധമാണ് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായി നമ്മൾ പരിശ്രമിക്കുക. എല്ലാ കൂട്ടുകാർക്കും ലോക പരിസ്ഥിതിനാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും വിഷു ഹാപ്പി വേൾഡ് എൻവയോൺമെന്റ് ഡേ നേർന്നുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഒരു തൈയെങ്കിലും നട്ടുകൊണ്ട് നമ്മുടെ ഈ പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള മുന്നോട്ടുള്ള കുതിപ്പിൽ നമ്മളും പങ്കെടുക്കണമെന്ന് എല്ലാവരും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി. നമസ്കാരം.